ഹലോ വെൽക്കം ടു ക്രാഫ്റ്റി ക്രഞ്ച്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം 3 കപ്പാണ്. പേപ്പർ കപ്പായാലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 കപ്പ് എടുത്തിട്ട് ആ 2 കപ്പിൻ്റെയും ബോട്ടം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 കപ്പിൻ്റെയും ബോട്ടം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പിൻ്റെ മാത്രം കട്ട് ചെയ്യാണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെ ഏതെങ്കിലും ഗം എടുത്തിട്ട് ഈ ബോട്ടം ഇല്ലാത്ത 2 ഗ്ലാസ് വീഡിയോയിൽ കാണിച്ച പോലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ ബോട്ടമുള്ള ഗ്ലാസ് അടിയിൽ ഈ 2 ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ സ്റ്റിക്ക് ചെയ്താൽ മതി. ഇപ്പം അതും കൂടി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പെയിൻറ്റിങ് ആണ്. പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യണത്. ഞാനിപ്പോൾ ഇതിൽ 1 കോട്ട് പെയിൻ്റ് തന്നെ ചെയ്തിരിക്കണം. പെയിൻ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ പൊടിയില്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. ഈ ബ്ലൂ ഒക്കെ അടിച്ചിട്ട് ഡ്രൈ ചെയ്ത ശേഷം എനിക്ക് തോന്നി ഈ ബ്ലൂ നല്ല ഡാർക്കായി പോയെന്ന്. അതുകൊണ്ട് ഇതിൻ്റെ മേലെ ഒരു വൈറ്റ് കോട്ടിങ് ഞാൻ സ്പോഞ്ച് വെച്ച് കൊടുക്കാൻ തുടങ്ങി, കുറച്ച് ലൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി വീട്ടിൽ ആവശ്യമില്ലാത്ത സീഡിയൊക്കെ ഉണ്ടായിരുന്നു, ക്രാക്ക് വേണ്ട ഉപയോഗിക്കാത്തതൊക്കെ, അതെടുത്ത് നമ്മൾ ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്യണം. നല്ല സ്മോൾ ആക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഇതേപോലെ ചെറുതാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണതിൽ ഈ സീഡിയുടെ കഷ്ണങ്ങൾ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നല്ലോണം അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കണം. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം ഓരോന്ന് ഒട്ടിക്കുമ്പോൾ. ഇപ്പോൾ സീഡി ഏകദേശമൊക്കെ ഒട്ടിച്ചു കഴിയാറായി. ഇപ്പം നമ്മുടെ വേസ് റെഡി ആയി കഴിഞ്ഞു. ഇത് ഫ്ലവർ വേസ് ആണ്. ഇത് നമ്മുടെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അതുവരയ്ക്കും ബൈ.